നീ എന്താടാ ഇന്ന് കെമിസ്ട്രി ട്യൂഷൻ പോകാത്തെ? അത് എന്റെ ബസ് മിസ് ആയി. കൊള്ളാ പറഞ്ഞോടാ, നീ സ്കൂളിൽ നിന്ന് ക്രിക്കറ്റ് ടൂർണമെന്റ് പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ബോർഡ് എക്സാമിന് ഇനി 6 മാസം പോലും ബാക്കിയില്ല, അപ്പോഴാണ് അവന്റെ കോപ്പിലെ ക്രിക്കറ്റ് കളി. ഇനി നീ എക്സാം കഴിയാതെ ക്രിക്കറ്റ് ബാറ്റിലെങ്ങനെ തൊട്ടെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ കൈ ഞാൻ ഓടിച്ചോളയും. മനസ്സിലായടാ? എടാ, ഈ ബോർഡ് എക്സാമിന് എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിച്ച് പാസ്സായാൽ മാത്രമേ നിനക്ക് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടൂ. അല്ലാതെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് കൊട്ടിക്കൊണ്ട് നടന്നാല് അവസാനം നീ തെണ്ടേണ്ടി വരും. നിങ്ങൾ അവനെ വിട്. ഡാബി, വേഗം ഡ്രസ് മാറ്റിട്ട് വന്ന് കഴിക്കാൻ നോക്ക്. നിനക്ക് മാത്സ് ട്യൂഷൻ ഉള്ളല്ലേ. ഡാബി, നീ കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് കരയാതെ. നിന്റെ നല്ല ഭാവിക്കല്ലേ അച്ഛൻ ഇങ്ങനെ പറയുന്നേ. ഇതിനൊക്കെ ക്രിക്കറ്റിന് കിട്ടിയതാണോ? അമ്മ ഒരു സത്യം പറയട്ടെ, നീ ഈ സ്കൂളിലെ പിള്ളേരുടെ കൂടെ കളിച്ച് മാൻ ഓഫ് ദ മാച്ച് ആയെന്ന് പറഞ്ഞ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊന്നും കിട്ടാൻ പോണില്ല. നമ്മൾ ജീവിതത്തിൽ വല്ലതും ആവണമെങ്കിൽ നന്നായിട്ട് പഠിച്ച് നല്ല ജോലി നേടിയേ പറ്റൂ. അതുകൊണ്ട് നീ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പഠിക്കാൻ നോക്ക്. ഡാബി, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പോലും ആരുമില്ലായിരുന്നു. പക്ഷെ നിനക്കങ്ങനെയല്ല, ഞങ്ങൾ 8-ാം ക്ലാസ് മുതൽ നിനക്ക് IIT കോച്ചിങ് തരുക. നിനക്കറിയാലോ, നിന്റെ കസിൻസ് എല്ലാവർക്കും 10-ാം ക്ലാസ്സിൽ നല്ല ഗൈഡോടുകൂടിയാണ് പാസ്സായത്. അതുകൊണ്ട് നീ കഷ്ടപ്പെട്ട് പഠിച്ച് 10-ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചേ പറ്റൂ. അല്ലെ, അമ്മയ്ക്ക് ഭയങ്കര നാണക്കേടാളാ. അഭിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തതിൽ നമുക്ക് മനസ്സിലായത് അഭി ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. പക്ഷെ അവന് റൈറ്റ് ടൂൾസും എക്സ്പെർട്ട് കോച്ചിങ്ങും ഗൈഡൻസും ഒക്കെ കിട്ടിയ അവനൊരു ഓവർ അച്ചീവർ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. പക്ഷേ അഭി ക്ലാസ്സിൽ 5th റാങ്കിനുള്ളിൽ വരുന്നുണ്ട്. ഹേ മാഡം, നമ്മുടെ നാട്ടിലൊരു സ്കൂളിൽ ഒരു 5th റാങ്ക് ഒന്നും മേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ 1-ാമത്തെ കോമ്പറ്റീഷൻ ഒക്കെ ഭയങ്കര ഹെവിയാണ്. ഇനിയുള്ള കാലത്ത് ഒരു IIT IIM പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ജോലി എങ്കിലും കിട്ടുള്ളൂ. അല്ല, അവൻ 8-ാം ക്ലാസ് മുതൽ IIT കോച്ചിങ്ങിന് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ റിപ്പോർട്ട് പ്രകാരം അഭിക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടില്ല. അഭിക്ക് ഇപ്പൊ വേണ്ടത് ഒരു വേൾഡ് ക്ലാസ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അത് നമ്മുടെ നാട്ടിലെ കോച്ചിങ്ങിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വെർച്വൽ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് IIT പഠിച്ചവരെ. അപ്പം അവർക്ക് അഭിനെ നാച്ചുറലി IIT ലെവലിലേക്ക് ഉയർത്താൻ പറ്റും. അപ്പോൾ ഈ കോഴ്സിന് എത്രയാവുന്നേ? ഇപ്പോൾ 10+ IIT JEE പാക്കേജ് ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഓഫറുണ്ട്. വർഷം ഒരു 75,000 ആവുന്നുള്ളൂ. അതുമല്ല, ടാബും ഫ്രീ ഉണ്ട്. പോരാത്തതിന് 24/7 സപ്പോർട്ട് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ആദ്യ രാത്രി അഭിക്കൊരു ഡൗട്ട് വന്നാലും അത് സോൾവ് ചെയ്യാൻ ടീച്ചേഴ്സ് അവൈലബിൾ ആണ്. അല്ല, ഈ 75,000 കുറച്ച് കൂടുതലല്ലേ? നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. സാർ, കാശിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും അടിക്കില്ല. നമുക്ക് നമ്മുടെ കുട്ടിയുടെ ഭാവിയല്ലേ വലുത്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ സപ്പോർട്ടിനായിട്ട് നമ്മൾ തന്നെ ഒരു ലോൺ അറേഞ്ച് ചെയ്ത് തരാം. ഹാപ്പി അല്ലേ? 75,000 രൂപയാണെങ്കിലും നമുക്ക് ഏതായാലും എടുക്കാം. അവൻ IIT ലെവൽ കോച്ചിങ് കിട്ടുമല്ലോ. എങ്കിൽ ശരി, നമുക്ക് ആ പാക്കേജ് തന്നെ എടുക്കാം. ഓക്കെ സാർ. റിപ്പോർട്ട്. ഇതെന്തോന്ന് മാർക്കടാ ഇത്? ഏ, നീ പഠിച്ചു പഠിച്ച് താഴോട്ടാണ് വരുന്നത്. വിനയാ, എടി വിനയാ, നിന്റെ മോൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഗ്രേഡ് കണ്ട, 7 A+ 3 A ക്ലാസ്സിൽ 7-ാമത്തെ റാങ്ക്. ഈ മാർക്ക് വാങ്ങിക്കാനാണോ നിനക്ക് ഇത്രയും സൗകര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി തന്നത്? എന്തുവാടാ ഇത്? ഇങ്ങനെ മാർക്ക് വെച്ചാൽ നീ ബോർഡ് എക്സാം എന്തോ ചെയ്യും? എല്ലാ സബ്ജക്റ്റും ട്യൂഷൻ, IIT കോച്ചിങ്, പോരാത്തതിന് 75,000 രൂപയുടെ ടാബ് മേടിച്ചു തന്നിട്ടുണ്ട്. ഇനി നിനക്ക് എന്താ വേണോടാ? അമ്മ, സത്യമായിട്ട് ഞാൻ എല്ലാം പഠിച്ചതാ, പക്ഷെ ടെൻഷൻ കാരണം ഞാൻ കുറച്ചൊക്കെ മറന്നുപോയി. നിനക്ക് എന്തുവാടാ ഇത്ര വലിയ ടെൻഷൻ? നിനക്ക് പഠിക്കണമെന്നല്ലാതെ ഇവിടെ വേറെ മലമറക്കണ ജോലിയൊന്നും ഇല്ലല്ലോ. ഏതായാലും ഞാൻ നിന്റെ സാറുമാരെയൊക്കെ ഒന്ന് കാണുന്നുണ്ട്. ഇനി നീ പഠിച്ചില്ലെങ്കിൽ നിന്റെ തൊലി ഉരുക്കാൻ ഞാൻ പറയണം. ആ സുഷിമയുടെ മോൾക്ക് എത്ര റാങ്ക്? അവൾക്ക് സെക്കൻഡാ. നീനെ നാണം കെടുത്തു. ആ കൊച്ചിന് ട്യൂഷൻ പോലും ഇല്ല, എന്നിട്ട് എത്ര മാർക്ക് മേടിക്കുന്നേ? അതൊക്കെയാണ് പിള്ളേര്, ഇവരൊക്കെ സൗകര്യം കൂടിപ്പോയേണ്ടുള്ള കുഴപ്പമാ. നിന്നെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നാളെ മുതൽ രാവിലെ 4:30 എണീറ്റോണം. 4:30? നിന്റെ പഠിത്തം കണ്ട മനുഷ്യന്റെ ഉറക്കവും പോയി, TV കാണാൻ പറ്റില്ല, എന്നിട്ട് വല്ല ഉപയോഗം ഉണ്ടായോ? അതും ഇല്ല. ഇനി നീ ഇതേപോലത്തെ മാർക്ക് മേടിച്ചോണ്ട് വന്ന എന്റെ സ്വഭാവം അറിയും. നീ അല്ലടാ നമ്മുടെ സ്കൂളിലെ സ്റ്റാർ ബാറ്റ്സ്മാൻ, പിന്നെ നീ എന്താടാ ടൂർണമെന്റിന് പേര് കൊടുക്കാത്ത? ബോർഡ് എക്സാം തീരുന്ന വരെ ക്രിക്കറ്റ് കളിക്കില്ലെന്നാ വീട്ടുകാർ പറഞ്ഞേക്കണേ. പോരാത്തതിന് ഇപ്രാവശ്യം മാർക്കും പറഞ്ഞല്ലോ.
മാർക്ക് കുറഞ്ഞെന്നാ? നിന്റെ മാർക്കൊക്കെ എനിക്ക് കിട്ടിയെന്നെങ്കിൽ എന്റെ വീട്ടിൽ ഉത്സവമായെന്നെ. അല്ല, നിന്റെ വീട്ടിൽ മാർക്ക് കുറഞ്ഞൊന്നും പറയൂലേ. ഓ, എന്റെ വീട്ടുകാർക്ക് ഞാൻ കൊട്ടക്കണക്കിന് മാർക്ക് വാങ്ങണമെന്നൊന്നുമില്ല. പഠിക്കണം, അത് മനസ്സിലാക്കി പഠിക്കണം, അത്രേ ഉള്ളൂ. ശരിക്കും ആടാ, എന്റെ അച്ഛന് വലിയ പഠിപ്പും ഡിഗ്രിയൊന്നും ഇല്ല. പക്ഷെ അച്ഛൻ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവിടെ അച്ഛന്റെ കീഴിൽ വർക്ക് ചെയ്യണവരെല്ലാം വലിയ വലിയ ഡിഗ്രി എടുത്ത് പാസ്സായവരാണ്. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും പറയും, മാർക്കിനെയും കാട്ടും വലുത് ബുദ്ധിയും കഴിവുമാണെന്ന്. നീന്തൽ അക്കിയാണ്. എന്റെ വീട്ടുകാരും ഞാൻ രാവിലെ എണീറ്റ മുതൽ എന്നെ പടി പടി എന്നെ ടോർച്ചർ ചെയ്യും. ആക്ച്വലി എന്റെ വീട് ഒരു ജയിലാണ്. എന്നെ കളിക്കാൻ വിടില്ല, ടി വി കാണാൻ വിടില്ല, എന്നെ ഫ്രണ്ട്സിനെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കില്ല. ഇതൊന്നും പോരഞ്ഞിട്ട് രാവിലെ 5 മണി മുതൽ ട്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് IIT കോച്ച്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എല്ലാം കൂടി നേരെ പഠിക്കാനോ ഉറങ്ങാനോ പറ്റാത്ത അവസ്ഥയാണ്. എടാ, എന്നാ ഇതൊക്കെ നിന്റെ വീട്ടടുത്ത് തുറന്ന് പറഞ്ഞുകൂടിയേ? നിന്റെ വീട്ടിൽ പോലെയല്ലടാ എൻ്റെ വീട്ടിലെ അവസ്ഥ. അവർക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഫുൾ A+ ആണ്. അത് മാത്രമേ ഉള്ളൂ അവരുടെ മനസ്സിൽ. നീ ഇരുന്ന് പഠിക്ക്, ഞാൻ വരുത്തരാം. എടാ, എല്ലാം പഠിച്ചല്ലോ അല്ലേ? മോനെ, എസ്എസ് ഒക്കെ ആദ്യം എഴുതണം, ഷോർട്ട് നോട്ട്സ് ഒക്കെ ലാസ്റ്റ് എഴുതിയാൽ മതി. ഹോൾ ടിക്കറ്റ് എടുത്തോ. നമ്പർ കറക്റ്റായിട്ട് എഴുതണം. കൊടുക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ചെക്ക് ചെയ്യണം കേട്ടോ. മോനെ, എല്ലാം നന്നായിട്ട് പഠിച്ചല്ലോ അല്ലേ? മോനെ, അമ്മയുടെ മാനം മോന്റെ കയ്യിലാ. ഫുൾ A+ വാങ്ങണം. മോനായിരിക്കണം ക്ലാസ്സിൽ ഫസ്റ്റ് കേട്ടോ. മോനെ മതി അമ്മ. മോണിന്ന് ബോർഡ് എക്സാം ആടാ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ശരി ആടാ, ബസ്സിരുന്ന് ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കാതെ എല്ലാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എല്ലാം നല്ല രീതിക്ക് എഴുതി ഫുൾ A+ വാങ്ങിക്കണം കേട്ടോ. ശരി. എല്ലാം നല്ല രീതിക്ക് എഴുതി ഫുൾ A+ വാങ്ങിക്കണം. എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ സ്കൂളിൽ വരെ വിളിച്ചു ചോദിച്ചതാ. റിസൾട്ട് ഒക്കെ അത് തന്നെ. ഇത്രേ മാർഗം വാങ്ങിച്ചു കൂട്ടിയിട്ടും അവൻ എവിടെ പോയി കിടക്കുവാടി. അവൻ കളിക്കാൻ വല്ലതും പോയോ? കളിക്കാനാണെ പറഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ. ആന്റി, അഭി ഇവിടെ വന്നായിരുന്നോ? ഇല്ലല്ലോ മോളെ. അവൻ അവിടെ ഒന്നുമില്ല. ഞാൻ സ്ട്രീറ്റിലും ഗ്രൗണ്ടിലും എല്ലാം നോക്കി. നീ ഒരു കാര്യം ചെയ്യൂ, അവന്റെ ഫ്രണ്ട് ദീപുവിനെ വിളിച്ചു. ഹലോ, അഭി എവിടെ വന്നായിരുന്നു? ഞാനിപ്പോ വരാം. ഞാൻ അഭിയുടെ സ്കൂളിലെ ടീച്ചറാ. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം. എനിക്ക് അഭിയെ കിട്ടിയത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അവൻ നാട് വിട്ടു പോകാൻ പോവായിരുന്നു, അതും നിങ്ങൾ കാരണം. നാട് വിട്ടു പോകാനോ? ടീച്ചർ എന്തൊക്കെയാ പറയുന്നത്? അത് നിങ്ങൾ അഭിയോട് തന്നെ ചോദിക്കും. ഒരു A+ കിട്ടാത്തതിന്റെ പേരിൽ അവൻ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ വീട്ടിൽ എത്രമാത്രം പ്രഷർ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
ഇനി മറ്റൊരു സത്യം കൂടി പറയട്ടെ, അബിയെ പോലെ ബ്രില്യന്റ് ആയ ഒരു സ്റ്റുഡന്റിന് എല്ലാ വിഷയത്തിലും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങളാ. ടീച്ചറെ, അവനവനെ നന്നായിട്ട് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ വീട്ടിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സൗകര്യങ്ങൾ, ഒരു ബോർഡ് എക്സാമിന്റെ പേരും പറഞ്ഞ് എന്തൊരു ടോർച്ചറാണ് നിങ്ങളൊരു കുട്ടിയെ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, മാർക്കാണ് ജീവിതത്തിൽ എല്ലാം വിചാരിക്കുന്ന എല്ലാ ഇന്ത്യൻ പാരന്റ്സിന്റെയും പ്രശ്നമാണ്. കസിൻസിനെക്കാട്ടും കൂടുതൽ മാർക്ക് വാങ്ങിക്കുക, ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുക, ഫുൾ എ പ്ലസ് വാങ്ങിക്കുക, എൻട്രൻസ് കോച്ചിങ്ങിന് പോകും, ആ ട്യൂഷന് പോകും, ഈ ട്യൂഷന് പോകും, പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന പ്രഷർ സഹിക്കാൻ പറ്റാതെ സ്ട്രെസ്സും ആൻസൈറ്റിയും കാരണം ഓരോ കൊല്ലം ഇന്ത്യയിൽ എത്ര കുട്ടികളെ സൂയിസൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവോ? അല്ലെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം, നിങ്ങളുടെ ഒക്കെ 10th class മാർക്കാണോ നിങ്ങളുടെ ജീവിതം നിർണയിച്ചത്? അല്ലല്ലോ. പിന്നെന്തിനാ ഒരു ബോർഡ് എക്സാമിന്റെ പേരും പറഞ്ഞ് കേബിളും കട്ട് ചെയ്ത് കുട്ടികളെ കളിക്കാനും വിടാതെ അവരുടെ കഴിവുകളും അടിച്ചമർത്തി ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? പേരൻസ് തന്റെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി ചിന്തിക്കുന്നതിലൊന്നും തെറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട് അവർ ഫസ്റ്റ് റാങ്ക് തന്നെ വാങ്ങിക്കണം എന്ന് പറയുന്ന എവിടുത്തെ ന്യായമാ? ഒരു ക്ലാസ്സിൽ 50 ഫസ്റ്റ് റാങ്ക് ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. ഓരോ കുട്ടികൾക്കും അവരുടേതായ കപ്പാസിറ്റി ഉണ്ട്. അല്ലാതെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് മൊത്തം അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അവസാനം അവർ പഠിത്തത്തിലും ജീവിതത്തിലും താഴോട്ട് പോത്തേ ഉള്ളൂ. നമ്മുടെ അഭി ഒരുപാട് കഴിവുകളുള്ള ഒരു കുട്ടിയാണ്. നിങ്ങൾ ഈ മാർക്ക് മാർക്ക് എന്ന് പറഞ്ഞ് വെറുതെ അവന്റെ കഴിവുകൾ ഇല്ലാതാക്കരുത്. അഭി, ഈ ബോർഡ് എക്സാം എന്ന് പറയുന്ന ലൈഫിലൊരു ചെറിയ ഫേസ് മാത്രം, അതിലൊരു ഇത്തിരി മാർക്ക് കുറഞ്ഞോന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മേലാല് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ നീന കാണിക്കരുത്. മനസ്സിലായോ? കുട്ടികളുടെ ഉയർന്ന മാർക്കാണ് അവരുടെ ജീവിത വിജയം നിർണ്ണയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം മാതാപിതാക്കൾ. ഈ വിശ്വാസം മാതാപിതാക്കൾ കുട്ടികളിലേക്ക് അതേപടി അടിച്ചേൽപ്പിക്കുകയും ഉയർന്ന മാർക്ക് നേടാനായി അവരെ പ്രഷറൈസ് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷയ്ക്ക് ഉയരാൻ കഴിയും. അപ്പൊ നാച്ചുറലി പല കുട്ടികളും സ്വയം അവർ ജീവിതത്തിൽ ഒരു വലിയ തോൽവിയാണെന്ന് വിശ്വസിക്കുകയും അവരുടെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന അമിത സമ്മർദ്ദം താങ്ങാനാവാതെ പല കുട്ടികളും ആങ്സൈറ്റിയും സ്ട്രെസ്സും മൂലം ഡിപ്രഷനിലേക്ക് വരെ വഴുതി വീഴും. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ മണിക്കൂറിലും ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിന്റെ സീരിയസ്നെസ് മാതാപിതാക്കൾ മനസ്സിലാക്കണം. ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ച വലിയ വ്യക്തിത്വങ്ങൾ ആരും അവരുടെ ബോർഡ് എക്സാമിന്റെ മാർക്ക് കൊണ്ടല്ല ജീവിത വിജയം നേടിയത്. അതുകൊണ്ട് മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികളുടെ മാർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അവരെ ആത്മവിശ്വാസമുള്ള, അറിവുള്ള, നല്ല വ്യക്തിത്വങ്ങളായി മാറ്റാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. പഠനം കുട്ടികൾക്കൊരു ഭാരമായി മാറാതിരിക്കാൻ മാതാപിതാക്കൾക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഉയർന്ന മാർക്ക് നേടാൻ കുട്ടികളെ പ്രഷറൈസ് ചെയ്യുന്ന ഈ പ്രവണത ഇനിയെങ്കിലും മാറും. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട് ഓയിൽ, ഇതേ നല്ലതാണ്.